എക്സർസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഫോം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ഗ്രാഫിക്കലി താഴെ തന്നിരിക്കുന്ന പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ഗ്രാഫ് വരച്ച് ആൻസർ കണ്ടുപിടിക്കുക സൊല്യൂഷൻസ് ഗ്രാഫിലൂടെ കണ്ടുപിടിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ടുക്ക് പാർട്ട് ഇൻ എ മാത്സ് ക്വിസ് ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കണം രണ്ടിന് വേണ്ടി രണ്ട് കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബോയ്സിനെ കുറിച്ചും ഗേൾസിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ 10 സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സിൽ ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും എക്സും വൈയുമായി കൺസിഡർ ചെയ്യാം സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ബി വൈ ടോട്ടൽ 10 സ്റ്റുഡൻസ് ആണുള്ളത് അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെയും ബോയ്സിന്റെയും കൂടെ നമ്പറിന്റെ സം ആണ് 10 അപ്പൊ അതിനെ നമുക്ക് ഒരു ഇക്വേഷനായി ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ബോയ്സും ഗേൾസും കൂടി ചേർന്നാൽ 10 സ്റ്റുഡൻസ് 10 സ്റ്റുഡൻസ് അപ്പൊ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായി കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ് പറയുന്നത് ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് അപ്പോ നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ് നമ്പർ ഓഫ് ഗേൾസിനെ നമ്മൾ വൈ ആയിട്ടാണ് എടുത്തത് വൈ ഈസ് ഈക്വൽ ടു 4 മോർ ദാൻ 4 പ്ലസ് നമ്പർ ഓഫ് ബോയ്സ് എക്സ് ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വൈ റൈറ്റ് സൈഡിലുള്ള എക്സ് ലെഫ്റ്റിൽ എത്തുമ്പോൾ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4 എക്സ് ആദ്യം വരത്തക്ക വിധത്തിൽ എഴുതിയാൽ മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 ഇക്വേഷനെ ഇതിനെ ഇങ്ങനെ തന്നെ വേണമെങ്കിലും എഴുതാം അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ എഴുതി എക്സിന്റെ സൈൻ പ്ലസ് ആക്കി വേണമെങ്കിലും എഴുതാം അപ്പൊ ഇവിടെ എല്ലാത്തിനെയും മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് സൈൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് y is equal to 10 second equation x minus y is equal to minus 4 അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻസ് നമ്മൾ ആൾജിബ്രായിക്കലി കണ്ടുപിടിച്ചു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ടി ഓരോ ഇക്വേഷന്റെയും രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വീതം കണ്ടുപിടിക്കണം അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം x plus y is equal to 10 ഈ ഇക്വേഷനിൽ എക്സിന്റെയും വൈയുടെയും കോഫിഷ്യന്റ് 1 തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം രണ്ടിന്റെയും വാല്യൂസ് അടുത്തടുത്ത വാല്യൂസ് ആയി കിട്ടത്തക്ക വിധത്തിൽ എക്സിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു എക്സ് ഈസ് ഈക്വൽ ടു 4 അങ്ങനെയാണെങ്കിൽ 4 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് 4 വിച്ച് ഈസ് 6 ഫസ്റ്റ് ഇക്വേഷന്റെ ബോക്സ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം എക്സ് വൈ എക്സിന് 4 എന്ന വാല്യൂ കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂ 6 ആണ് ഒരു വാല്യൂ കൂടി അസ്യൂം ചെയ്യുന്നു എക്സ് ഈസ് ഈക്വൽ ടു 5 ദെൻ 5 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് 5 വിച്ച് ഈസ് 5 ഈ വാല്യൂ ഇവിടെ എഴുതുന്നു 5 ആൻഡ് 5 ഇനി രണ്ടാമത്തെ ഇക്വേഷന്റെ വാല്യൂസിലേക്ക് പോകാം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 ആണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ ഞാൻ എക്സിന് 2 എന്ന വാല്യൂ കൊടുക്കുന്നു 2 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 ദെൻ മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 2 വിച്ച് ഈസ് മൈനസ് 6 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 6 ദെൻ വൈ ഈസ് ഈക്വൽ ടു 6 അപ്പോ രണ്ടാമത്തെ ഇക്വേഷന്റെ കോളം വരയ്ക്കാം എക്സ് ആൻഡ് വൈ എക്സിന് 2 വാല്യൂ കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയത് 6 ആണ് ഒരു വാല്യൂ കൂടി കണ്ടുപിടിക്കുന്നു എക്സ് ഈസ് ഈക്വൽ ടു 3 ദെൻ 3 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 3 വിച്ച് ഈസ് മൈനസ് 7 മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 7 ദെൻ വൈ ഈസ് ഈക്വൽ ടു 7 ആ വാല്യൂ കൂടി ഇവിടെ എഴുത്തെഴുതാം 3 ആൻഡ് 7 എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 4 രണ്ടിന്റെയും രണ്ട് ടേബിളുകൾ നമ്മൾ ഫോം ചെയ്തു ഇനി നമുക്ക് ആ വാല്യൂ ഇവിടെ ഗ്രാഫ് പേപ്പറിലേക്ക് വരയ്ക്കാം അടുത്തത് സ്കെയിൽ എഴുതുന്ന കാര്യം മറന്നുപോകരുത് സ്കെയിൽ എലോങ് എക്സ് ആക്സിസ് 10 താഴെയുള്ള നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഡിവിഷനെയും ഓരോ യൂണിറ്റ് ആയി തന്നെ എടുക്കാം എക്സ് ആക്സിന്റെ സ്കെയിലില് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇവിടെയുള്ള 10 സ്മാൾ ഡിവിഷൻ അങ്ങനെ വേണമെങ്കിലും എഴുതാം 10 സ്മാൾ ഡിവിഷൻ രണ്ടിൽ ഏത് എഴുതിയാലും പ്രശ്നമില്ല ഈസ് ഈക്വൽ ടു 1 ബോയ് ആൻഡ് എലോങ് വൈ ആക്സിസ് വൈ ആക്സിസിൽ
അവിടെയും 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 ഗേൾ ഇനി x plus y ഈസ് ഈക്വൽ ടു 10 എന്ന ഇക്വേഷന്റെ ഓരോ പോയിന്റിനെയായി മാർക്ക് ചെയ്യാം 4 ആൻഡ് 6 x ആക്സിസിലെ 4 y ആക്സിസിലെ 6 രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു പോയിന്റ് ഗ്രാഫ് പേപ്പറിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും ഇവിടെ എഴുതി വെക്കാം 4 6 നെക്സ്റ്റ് വാല്യൂ 5 ആൻഡ് 5 5 y ആക്സിസിലെ 5 5 ആൻഡ് 5 ഈ രണ്ട് പോയിന്റുകളെയും കൂടി ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുക ഈ ലൈനിന്റെ ഇക്വേഷൻ x plus y is equal to 10 അടുത്ത ഇക്വേഷനെ മാർക്ക് ചെയ്യാം 2 6 2 ആൻഡ് 6 2 6 3 7 3 ആൻഡ് 7 ഈ രണ്ട് പോയിന്റുകളെ ചേർത്തുകൊണ്ട് അടുത്ത ഒരു ലൈൻ വരയ്ക്കുക ഈ ലൈനിന്റെ പേര് ഈ ലൈനിനോട് ചേർത്ത് എഴുതി വെക്കുക x minus y is equal to minus 4 ഈ രണ്ട് ലൈനിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്ന് താഴേക്ക് എക്സ് ആക്സിലുള്ള നമ്പർ ആണ് 3 അപ്പോ നമുക്ക് എക്സിന്റെ വാല്യൂവിനെ 3 ആയി കൺസിഡർ ചെയ്യാം ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള വാല്യൂ 7 ആണ് അതായത് വൈ ആക്സിസിൽ നമുക്ക് കിട്ടിയ വാല്യൂ 7 എക്സ് ആക്സിലുള്ള വാല്യൂവിനെ നമുക്ക് ബോയ്സിന്റെ എണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത് വൈ ആക്സിലുള്ള വാല്യൂവിനെ ഗേൾസിന്റെ എണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് എടുത്തെഴുതാം ദെയർഫോർ നമ്പർ ഓഫ് ബോയ്സ് is equal to 3 and a number of girls is equal to 7. Second question, 5 pencils and 7 pens together cost 50 rupees whereas 7 pencils and 5 pens cost 46 rupees. Find the cost of a pencil and a pen. ഇവിടെ പെന്നിന്റെയും പെൻസിലിന്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി വെക്കാം ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ be x and cost of 1 pen be y ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം 5 pencils and 7 pens together അപ്പോൾ cost of 5 pencil plus cost of 7 pen is 50 rupees ഒരു പെൻസിലിന്റെ കോസ്റ്റ് x ആണ് അങ്ങനെയാണെങ്കിൽ 5 പെൻസിലിന്റെ കോസ്റ്റ് is 5x plus ഒരു പെന്നിന്റെ കോസ്റ്റ് വൈ ആണ് 7 പെന്നിന്റെ കോസ്റ്റ് 7y ഈസ് ഈക്വൽ ടു 50 വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് 7 പെൻസിൽസ് ആൻഡ് 5 പെൻസ് അപ്പോ കോസ്റ്റ് ഓഫ് 7 പെൻസിൽ പ്ലസ് കോസ്റ്റ് ഓഫ് 5 പെൻസ് ഈസ് ഈക്വൽ ടു 46 റുപ്പീസ് കോസ്റ്റ് ഓഫ് 7 പെൻസിൽ 7 ഇൻറ്റു എക്സ് 7x പ്ലസ് കോസ്റ്റ് ഓഫ് 5 പെൻ 5y is equal to 46 which is the second equation. രണ്ട് സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആയി ഫോം ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് വേണ്ട സ്റ്റെപ്സ് ആണ് എഴുതേണ്ടത് രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം 5x plus 7y is equal to 50 and 7x plus 5y is equal to 46. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും എക്സിനും വൈക്കും വാല്യു അസ്യൂം ചെയ്ത് രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് ഇക്വേഷൻ 5x plus 7y is equal to 50 ആണ് എക്സിന് വാല്യൂ അസ്യൂം ചെയ്യുന്നു വാല്യൂ അസ്യൂം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റിമൈൻഡർ വരാതെ അല്ലെങ്കിൽ ഡെസിമലിലോ ഫ്രാക്ഷനിലോ ആൻസർ കിട്ടാത്ത രീതിയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം അസ്യൂം ചെയ്യുന്നത് ഞാനിവിടെ എക്സിന് 3 എന്ന വാല്യൂ അസ്യൂം ചെയ്യുന്നു 5 ഇൻറ്റു 3 പ്ലസ് 7y is equal to 50 എന്നാകും ഇക്വേഷൻ 15 plus 7y is equal to 50. Then 7y is equal to 50 minus 15, which is 35. Y is equal to 35 divided by 7, which is 5. Appo first equation the box namukku varaikkam. X and Y. X in 3 എന്ന വാല്യൂ കൊടുത്തപ്പോൾ Y ക്ക് കിട്ടിയത് 5 ആണ്. Y ക്ക് ഞാൻ 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു Y. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 5X plus 7 into 0 is equal to 50 എന്നായി മാറും 5x plus 7 into 0 0 ആണ് അപ്പോൾ 5x is equal to 50 then x is equal to 50 divided by 5 which is 10 ഈ വാല്യൂ നമുക്ക് എഴുതാം y ക്ക് 0 വാല്യൂ കൊടുത്തപ്പോൾ x ന് കിട്ടിയത് 10 ആണ് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം 7x plus 5y is equal to 46 ഇവിടെ ഞാൻ x ന് 8 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 7 into 8 plus 5y is equal to 46 എന്നാകും ഇക്വേഷൻ 7 into 8 56 plus 5y is equal to 46 5y is equal to 46 minus 56 5y is equal to minus 10 എന്ന് കിട്ടും y is equal to minus 10 divided by 5
which is minus 2. So, രണ്ടാമത്തെ ഇക്വേഷന്റെ കോളം നമുക്ക് വരയ്ക്കാം. x y x ന് കൊടുത്ത വാല്യൂ 8 ആണ്. y ക്ക് കറസ്പോണ്ടിംഗ് വാല്യൂ minus 2 എന്ന് കിട്ടി. അടുത്ത ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x is equal to 3. 7 into 3 plus 5y is equal to 46 എന്ന് ആണ് ഇക്വേഷൻ. 21 plus 5y is equal to 46. 5y is equal to 46 minus 21. 5y is equal to 25 എന്ന ആൻസർ. ഫൈനലി y is equal to 25 divided by 5 which is 5. അപ്പോൾ x ന് 3 എന്ന വാല്യൂ കൊടുത്തപ്പോൾ y ക്ക് കിട്ടിയ കറസ്പോണ്ടിംഗ് വാല്യൂ 5 ആണ്. രണ്ട് ഇക്വേഷന്റെയും രണ്ട് രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രാഫിന്റെ സ്കെയിലിലേക്ക് പോകാം. സ്കെയിൽ along x axis 1 cm is equal to 1 cm അല്ലെങ്കിൽ 10 സ്മോൾ ഡിവിഷൻ രണ്ടിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. x ന്റെയും y യുടെയും വാല്യൂസ് റുപ്പീസിലാണ്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം 1 rupee. along y axis 1 cm is equal to 1 rupees എന്ന് എഴുതാം. മാക്സിമം വാല്യൂസ് 10 ൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിലിൽ 1 cm 1 യൂണിറ്റ് ആയി തന്നെ എഴുതാം. അപ്പൊ ഇവിടെ 1, 2, 3, 4. ഇനി നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷന്റെ 3, 5. എക്സ് ആക്സിലെ 3 ആൻഡ് വൈ ആക്സിലെ 5. 3, 5. നെക്സ്റ്റ് പോയിന്റ് 10, 0 ആണ്. എക്സ് ആക്സിലെ 10 ആൻഡ് വൈ ആക്സിലെ 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് തന്നെയാണ്, വിച്ച് ഈസ് 10, 0. ഈ രണ്ട് പോയിന്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ലൈനിൽ ഇക്വേഷന്റെ പേരെഴുതാം. 5x + 7y = 50. നെക്സ്റ്റ് ഇക്വേഷന്റെ 8 ആൻഡ് -2. ഇത് 1, ഇത് 2 ആണെന്ന് കൺസിഡർ ചെയ്താൽ -1, -2 ആ പോയിന്റ് ഏകദേശം ഇവിടെ വരും. അപ്പൊ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ കറക്റ്റായി മാർക്ക് ചെയ്തോളുക. 8 - 2 ഒരു പോയിന്റ് ഇത്. അടുത്തത് 3, 5 ആണ്. ആൾറെഡി ആ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3, 5. ഈ രണ്ട് പോയിന്റുകളെയും ചേർത്തുകൊണ്ട് അടുത്ത ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ ഇക്വേഷൻ കൂടി എഴുതിയാൽ 7x + 5y = 46. ഇനി ഈ ഗ്രാഫിൽ നിന്നും രണ്ട് ഇക്വേഷന്റെ ലൈൻസും കൂടി കൂട്ടിമുട്ടിയ ഈ പോയിന്റ് കൺസിഡർ ചെയ്താൽ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആൾറെഡി നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ അത് 3 ലായിരിക്കുമെന്ന് നിൽക്കുക. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ അത് 5 ലായിരിക്കും. y ആക്സിലെ 5 ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് എഴുതാം 3 ആൻഡ് വൈയുടെ വാല്യൂ 5. ഈ ആൻസർ ഒക്കെയും ഗ്രാഫിന്റെ പേജിൽ എഴുതി വെക്കരുത്. ഗ്രാഫ് പേപ്പറിൽ ഗ്രാഫും ഈ സ്കെയിലും മാത്രമേ എഴുതാവൂ. ടോപ്പ് റൈറ്റിൽ സ്കെയിൽ എഴുതി വെക്കുക. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ലെഫ്റ്റ് സൈഡില് ലൈനുള്ള പേജിൽ മാത്രമായിരിക്കണം എഴുതേണ്ടത്. ദെയർഫോർ കോസ്റ്റ് ഓഫ് 1 pencil ഈസ് ഈക്വൽ ടു 3 rupees ആൻഡ് കോസ്റ്റ് ഓഫ് 1 pen ഈസ് ഈക്വൽ ടു 5 rupees. അപ്പൊ ഫൈനൽ ആൻസറിൽ എത്തി. അടുത്ത എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് കിട്ടിയാൽ ആ ലീനിയർ ഇക്വേഷൻസിലെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ നേച്ചർ എന്താണെന്നും ആ ഇക്വേഷന്റെ സൊല്യൂഷന്റെ നേച്ചർ എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു ലീനിയർ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം a1x + b1y + c1 = 0 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനെ a2x + b2y + c2 = 0 എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടും ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടും കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ റേഷ്യോ നമുക്കൊന്ന് എഴുതാം. a1 by a2. ഇവിടെ a1 by a2 എന്ന് പറയുമ്പോൾ a1 ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, വിച്ച് ഈസ് 1 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് വിച്ച് ഈസ് 3. അടുത്തത് ഞാൻ b1 by b2 ആണ് എഴുതുന്നത്. b1 by b2 അത് വൈയുടെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ആണ്. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷന്റെ -2 / b2, സെക്കൻഡ് ഇക്വേഷന്റെ 4. അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ -1/2 എന്ന് എഴുതാം. അടുത്തത് c1 by c2 ആണ് ഞാൻ എഴുതുന്നത്. c1 by c2 = ഇവിടെ c ഇല്ല, അത് 0 ആണ്. 0 ÷ ഇവിടെ ഉള്ളത് -20 ആണ്. 0 ÷ any quantity = 0. അവിടെ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം. a1 by a2 ≠ b1 by b2 ≠ c1 by c2 എന്ന് എഴുതി. തൽക്കാലം നമുക്ക് അടുത്ത ക്വസ്റ്റിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെയും a1 by a2 എഴുതുന്നു, വിച്ച് ഈസ് 2 ÷ 4 1/2 ആൻഡ് b1 by b2 =
3 divided by 6 which is 1 by 2. C1 by C2 is equal to minus 9 by minus 18 which is 1 by 2. Ivide A1 by A2 is equal to B1 by B2 is equal to C1 by C2 എന്ന് എഴുതാം. തേർഡ് എക്സാമ്പിളിലേക്ക് പോയാൽ ഇവിടെ A1 by A2 is equal to 1 by 2, B1 by B2 is equal to 2 by 4 which is 1 by 2 and C1 by C2 is equal to minus 4 by minus 12 which is 1 by 3. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയാൽ A1 by A2 is equal to B1 by B2 not equal to C1 by C2 എന്ന് എഴുതാം. ഇവിടെ മൂന്ന് ഡിഫറന്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. മൂന്നിലും കോഎഫിഷ്യന്റ്സിന്റെ റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഫസ്റ്റ് റിലേഷൻ നമുക്ക് നോക്കാം. A1 A2 B1 B2 C1 C2 ഇത് മൂന്നിന്റെയും റേഷ്യോസ് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇക്വേഷൻസിന്റെ ഗ്രാഫ് നമുക്ക് വരച്ചാൽ ആ ഗ്രാഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇത്തരത്തിൽ കോഎഫിഷ്യന്റിന്റെ റേഷ്യോസ് നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് വരച്ചു നോക്കാതെ തന്നെ നമുക്ക് പറയാം ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇത്തരത്തിൽ കിട്ടുന്ന കണ്ടീഷൻ, അതായത് രണ്ട് ഇക്വേഷന്റെയും കോഎഫിഷ്യന്റിന്റെ റേഷ്യോ ഈക്വൽ ആയി വരിക, എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഇസ് ഈക്വൽ ടു സി വൺ ബൈ സി ടു. എക്സിന്റെ കോഎഫിഷ്യന്റ് റേഷ്യോയും വൈയുടെ കോഎഫിഷ്യന്റ് റേഷ്യോയും നമ്പറിന്റെ കോൺസ്റ്റന്റ് നമ്പറിന്റെ റേഷ്യോ ഈക്വൽ ആയി വരുന്ന കണ്ടീഷൻ. അത്തരത്തിലുള്ള കണ്ടീഷനില് രണ്ട് ലൈനിന്റെയും ഗ്രാഫ് കോഇൻസിഡന്റ് ലൈൻസ് ആയിരിക്കും, അതായത് ഒരു ലൈനിന്റെ മുകളിൽ കൂടെ ആയിരിക്കും മറ്റൊരു ലൈൻ കൂടി വരയ്ക്കുന്നത്. അത്തരത്തിലുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് കോഇൻസിഡന്റ് ലൈൻസ് എന്നാണ്. ഇവിടെ എ വൺ ബൈ എ ടു ഈക്വൽ ആയിരിക്കുകയും സി വൺ സി ബൈ സി ടു ഈക്വൽ അല്ലാതെയും ഇരിക്കുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇക്വേഷന്റെയും ഗ്രാഫ് വരച്ചാൽ അത് രണ്ട് പാരലൽ ലൈൻസ് ആയിരിക്കും, ഒരിക്കലും അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ലൈൻസിനെ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് വിളിക്കും. ഈ മൂന്ന് പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന് റേഷ്യോസ് ഓർത്തിരിക്കുക. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ്സിന്റെ റേഷ്യോസ് എങ്ങനെയായിരിക്കും, കോഇൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ റേഷ്യോ എങ്ങനെയായിരിക്കും, പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഷ്യോയിൽ നിന്ന് തന്നെ ആ രണ്ട് ഇക്വേഷൻസിന്റെ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇവിടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ രണ്ട് ഇക്വേഷൻസിന് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും. വൺ സൊല്യൂഷൻ, ഒരു കറക്റ്റ് ഒരു ആൻസർ ആയിരിക്കും ആ ഇന്റർസെക്റ്റിംഗ് ലൈൻസിന് കിട്ടുന്നത്. അതിനെ നമുക്ക് മറ്റൊരു തരത്തിലും പറയാം യുണീക് സൊല്യൂഷൻ എന്ന് പറയാം. യുണീക് സൊല്യൂഷൻ. ഇവിടെ കോഇൻസിഡന്റ് ലൈൻ രണ്ട് ലൈൻസും തമ്മിൽ ഒന്ന് മറ്റൊന്നിനെ ഓവറായിട്ട് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും ആ പോയിന്റ് ഒക്കെയും രണ്ട് ലൈൻസിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രണ്ട് ലൈൻസിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള രണ്ട് ഇക്വേഷൻസിന് നോ സൊല്യൂഷൻ. കോഎഫിഷ്യന്റിന്റെ റേഷ്യോയിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഒന്ന്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണോ, കോഇൻസിഡന്റ് ലൈൻസ് ആണോ, പാരലൽ ലൈൻസ് ആണോ. അടുത്തത് നമ്മൾ പഠിച്ചത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ അതിന് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. കോഇൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല. അതിന് ഇത്തരത്തിൽ യുണീക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ വൺ സൊല്യൂഷൻ, എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഉള്ള ഇക്വേഷൻസിനെ നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കാം. കൺസിസ്റ്റന്റ്. ഇവിടെയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് നമുക്കൊരു ആൻസർ, ഏതെങ്കിലും ഒരു ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷൻസും കോഇൻസിഡന്റ് ലൈൻസ് ആയിട്ട് വരുന്ന ഇക്വേഷൻസും കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പാരലൽ ലൈൻസ് ആയിട്ട് വരുന്നു. അത്തരത്തിലുള്ള ഇക്വേഷൻസിനെ ഇൻ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കാം. അപ്പോ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഗ്രാഫിന്റെ പ്രത്യേകത ഇന്റർസെക്റ്റിംഗ് ആണോ, കോഇൻസിഡന്റ് ആണോ, പാരലൽ ആണോ. ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ, കോഇൻസിഡന്റ് ലൈൻസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്.
പാരലൈൻസ് ആണെങ്കിലും നോ സൊല്യൂഷൻ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയാലും കോയിൻസിഡന്റ് ലൈൻസ് ആയാലും അതിനെ നമ്മൾ കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം പാരലൈൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആണെന്നും പറയാം ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസുകളും അറ്റൻഡ് ചെയ്യുക അതിലേക്കായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്